ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഷെൻസ വ്ലോഗ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മള് ക്വാറന്റൈനിൽ തന്നെയാണ്. അഞ്ചാമത്തെ ദിവസമാണ്. ഞാന് ഫാരിസ് ബാലശ്ശേരി, നമ്മളിതാണ്ട് ഇങ്ങനെ ഓരോ ഫുഡും കഴിച്ച് അങ്ങനെ തടി സെറ്റാക്കി ഇരിക്കുകയാണ് രണ്ടാളും. വേറെ പണിയൊന്നുമില്ല. പിന്നെ അപ്പോ ഇന്ന് അഞ്ചാമത്തെ ദിവസം, പിന്നീടാണ് അഞ്ചു ദിവസം ഇന്നത്തേക്ക്. രണ്ടാളും ഉള്ളതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല. ഇങ്ങനെ കഥയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇരിക്കുകയാണ് രണ്ടാളും. കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പഞ്ചായത്തു നിന്ന് ആള് വന്നിട്ടില്ല, വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കുഴപ്പമില്ല. അവർ പറയുന്നത് എത്ര ദിവസമാണ്? ഏഴ് ദിവസം. ഏഴ് ദിവസം തന്നെ കഴിഞ്ഞാൽ നമുക്ക് ചെക്കപ്പ് നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളെ തൊട്ടടുത്ത വീട്ടിലുള്ള എന്തായിരുന്നു ആളെ പേര്? സീനത്താത്ത. സീനത്താത്ത പഞ്ചായത്ത് മെമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. സീനത്താത്ത കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തരിക. അപ്പൊ അങ്ങനെയാണ് പോകുന്നത് നമ്മള്. പിന്നെ എന്താ പറയാ, ഭക്ഷണവും കാര്യങ്ങളും കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവിടുന്ന് അടിപൊളി അടിപൊളി ഫുഡുകൾ അവന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരും. അപ്പൊ അതിങ്ങനെ കഴിക്കും. ഉമ്മ ഉണ്ടാക്കി കൊണ്ടുപോയി തരും. രാവിലെ ഉള്ളത് നമ്മളിവിടെ ഡോർ തുറക്കുമ്പോൾ സംഭവം സെറ്റായിരിക്കും. പിന്നെ ഉച്ചക്കത്തേക്കുള്ളത് വരും, രാത്രിത്തേക്കുള്ളത് വരും. അതും കഴിച്ച് ഇങ്ങനെ ഇരിക്കും. നല്ല നല്ല ഫുഡുകൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ അതിങ്ങനെ കഴിക്കും. ഫ്രൂട്ട്സ് കാര്യങ്ങൾ, പഴം, അത് ഒരുപാട് കാര്യങ്ങൾ. കൂടാതെ നമ്മളും ചായ കാര്യങ്ങൾ എക്സ്ട്രാ വേണ്ടതൊക്കെ ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. അതുണ്ടാക്കി അങ്ങനെ ഇരിക്കുകയാണ്. പൊതുവെ എല്ലാവരും പറയുന്നത് ക്വാറന്റൈനിൽ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചടപ്പാണ് കാര്യങ്ങളാണെന്നൊക്കെ ആണ്. അത് 28 ദിവസം ഇരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം. പിന്നെ ഒറ്റക്കിരിക്കുന്ന ആളുകൾക്ക് നമുക്കത് തോന്നി തുടങ്ങിയിട്ടില്ല ഇതുവരെ. കാരണം ഫാമിലി മിസ് ചെയ്യുന്നുണ്ട്, ആ ഒരു കാര്യമുണ്ട്. അതല്ലാതെ വേറെ കൂടുതലായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മൾ രണ്ടാളും ഒരുമിച്ചായിരുന്നല്ലോ അവിടുന്ന്. അല്ലടാ, ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഇപ്പോഴും തോന്നില്ല. മൂപ്പര് ഒരു വണ്ടർ അടിച്ച മാറ്റി ഇരിക്കുന്നത് നോക്കണ്ട കേട്ടോ. എന്തോ ഒരു ഹാലിലാണ് അങ്ങനെ ഇരിക്കുകയാണ്, ഉറക്കം എണീച്ചിട്ടിരിക്കുകയാണ്. അതാണ് ഞാനും ആണെങ്കിലും ഓനാണെങ്കിലും ഒരുപാട് ആള് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നല്ല ഉറക്കം ക്ഷീണുണ്ടല്ലേ. ഉണ്ട്. കാരണം മെയിൻ പരിപാടി എന്ന് പറയുന്ന ഉറക്കം തന്നെയാണ്. പുള്ളി നിക്കാഹൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ അടുത്ത് കല്യാണം ഉണ്ടാവും ആളെ. അപ്പൊ അതിന്റെ ഒരു വെയിറ്റിംഗും കൂടിയാണ് കേട്ടോ. പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളെ വ്യൂവേഴ്സൊക്കെ പറയുകയാണെങ്കിൽ നമ്മള് വിളിക്കുകയൊക്കെ ചെയ്യൂലേ. കൊറോണ കല്യാണമാണ് എന്നാണ് അവൻ പറയുന്നത്. അതൊന്നും നോക്കണ്ട. എന്താണെങ്കിലും കല്യാണമൊക്കെ ഉഷാറാക്കാൻ പറ്റില്ല. അവൻ ജസ്റ്റ് അതിന്റെ എന്താണോ അതിന്റെ പരിമിതികൾക്കുള്ളിൽ വെച്ചിട്ട് നടത്താന്നാണ് പറയുന്നത്. ഉഷാറാക്കണം എന്താണെങ്കിലും. കഴിയുന്ന ആളുകളൊക്കെ നമ്മള് മൊബൈലിൽ കൂടിയെങ്കിലും വിഷ് ചെയ്യാലോ അല്ലെ. ഇപ്പോഴത്തെ കാലം അതിനല്ലേ ഈ ഓൺലൈൻ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുത്താലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നമ്മളെ ചെക്കപ്പ് മിക്കവാറും മറ്റന്നാളായിരിക്കും ഉണ്ടാവുക. പിന്നെ എല്ലാവരും എന്തായാലും എന്താ സേഫായിട്ടിരിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. കൊറോണ എതിർക്കുക വളരെ കൂടുതലാണ്. ഇന്നൊക്കെ ഇപ്പോൾ ഒരുവിധ സ്ഥലങ്ങളൊക്കെ അടച്ചു തുടങ്ങി. മൂന്നാം തീയതി, അതായത് ഇന്നല്ലേ, ഇന്ന് മുതൽ നാളെ മുതലൊക്കെ ഫുള്ളായിട്ട് ഇനി അങ്ങോട്ടേക്ക് ഒരു മാസത്തേക്ക് ക്ലോസിംഗ് ആണെന്നാണ് പറയുന്നത് സ്ഥലങ്ങളൊക്കെ. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം, നാളെ കാണാം. ഇന്നിപ്പോൾ അഞ്ചു ദിവസമായിട്ടോ. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഇതൊക്കെ എപ്പോഴും പറയുന്നതാണ്, എങ്കിലും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.